ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയ്ക്കൊരുങ്ങും. ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഞങ്ങൾക്ക് അങ്ങീ കഴിഞ്ഞ ഒരാഴ്ചക്കാലം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും നല്ല ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ. നല്ല ആരോഗ്യം നൽകണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കൂട്ടുകാരെയും ബന്ധുക്കളെയും സഹോദരങ്ങളെയും എല്ലാം കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകണമേ. ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ രക്തത്തിൻ്റെ വിലയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സുഖമാണോ? നമ്മളിന്ന് പുതിയൊരു അധ്യായം പഠിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, നിങ്ങൾക്ക് ടൂറ് പോകാനല്ല, നിങ്ങൾക്കിരിക്കാൻ, ഉറങ്ങാൻ, പഠിക്കാൻ ഒക്കെ സ്വാതന്ത്ര്യമുള്ള, കളിക്കാൻ ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഇടം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം ഏതാ? സ്കൂളാണോ? പള്ളിയാണോ? കളിസ്ഥലമാണോ? കളിക്കുന്നിടമാണോ? കളിക്കുന്നിടത്തിരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിനൊക്കെ പറ്റുന്ന, നിങ്ങൾക്ക് സർവസ്വാതന്ത്ര്യത്തോടും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന, സന്തോഷം നൽകുന്ന ഒരിടം എവിടമാണ് പറയും? പള്ളിയാണോ? പള്ളിയിൽ നിങ്ങൾക്കിരുന്ന് സംസാരിക്കാൻ പറ്റുമോ? കൂട്ടുകാരുടെ വീടാണോ? അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ വച്ച് നിങ്ങൾക്ക് ടി വി കാണാൻ പറ്റുമോ? എവിടമാണ്? ആ, നിങ്ങളുടെ സ്വന്തം വീടാണ് അല്ലേ? നമ്മുടെ സ്വന്തം വീടാണ് നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. സ്വന്തം വീട്ടിൽ നമുക്ക് കളിക്കാം, പഠിക്കാം, ഉറങ്ങാം അല്ലേ? മുറിക്കകത്ത് തന്നെ ഓടി നടക്കാം, മുറിക്കകത്ത് പന്ത് കളിക്കാം, ചുമരിൽ എഴുതാം. നമ്മൾ വഴക്കു പറയുമെങ്കിലും നമുക്ക് നമ്മുടെ വീടാവുമ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പോൾ സ്വന്തം വീടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഇഷ്ടപ്പെട്ട ഇടം. സ്വന്തം വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ്? നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും അധികം ഇഷ്ടം? ആരെയാ? ഈശോയാണോ? നിങ്ങൾ ചുമ്മാ പറയുന്നതല്ലേ. ഈശോയാണോ നിങ്ങൾക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടം? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എനിക്കറിയാം. നിങ്ങളുടെ അമ്മയെയും അച്ഛനെയുമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. അമ്മയെയും അച്ഛനെയുമാണ് ഏറ്റവും അധികം ഇഷ്ടം. നിങ്ങൾക്ക് അവരോട് സ്നേഹവും സന്തോഷവും തോന്നുന്നത് എപ്പോഴാണ്? അച്ഛനും അമ്മയും പിണങ്ങിയിരിക്കുമ്പോഴാണ്. ആ അല്ല, അവര് നല്ല സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ, അവർ പരസ്പരം സ്നേഹത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കും ഭയങ്കര സന്തോഷമാണല്ലേ. എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണ്. അച്ഛനും അമ്മയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര സന്തോഷമുള്ളത്. ഈ അച്ഛനും അമ്മയും എവിടെന്നാ വന്നത്? എവിടെന്നാ? ആ, അവർ വേറെ രണ്ട് വീടുകളിൽ നിന്ന് നിങ്ങളെപ്പോലെ പഠിച്ച് ആഹാരം കഴിച്ച് വേറെ രണ്ട് മാതാപിതാക്കളുടെ കീഴിൽ വളർന്ന് രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നവരാണല്ലേ. രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് നിങ്ങളുടെ മാതാവും പിതാവുമായി ജീവിക്കുകയാണല്ലേ. ഈ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അച്ഛനെയും അമ്മയെയും നിങ്ങൾക്ക് തന്നത് ആരാണ്? ഈശോയാണ് അല്ലേ. അവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് തന്നത് ഈശോയാണ്. അവരെങ്ങനെയാണ് ഒരു വീട്ടിൽ വന്നത്? അവർ വേറെ രണ്ട് വീടുകളിൽ ജീവിച്ചവരാണല്ലേ. അവർ വേറെ രണ്ട് വീടുകളിൽ രണ്ട് വ്യക്തികളായി ജീവിച്ചവർ. അവർ ഇപ്പോൾ ഒരു വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോടൊപ്പം താമസിക്കുന്നു. ആ, അവരെ ഒരുമിച്ച് ദൈവം ചേർത്തതാണ്. അങ്ങനെ ഒരുമിച്ച് ചേർക്കുന്ന
ഒരു കൂദാശയുണ്ട്. ആ കൂദാശയുടെ പേരെന്താണെന്ന് അറിയാമോ? ഇങ്ങനെ രണ്ട് വ്യക്തികളെ ഒരുമിച്ച് ഒന്നാക്കി ചേർക്കുന്ന ഒരു കൂദാശയുണ്ട്. ആ കൂദാശയാണ് വിവാഹം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് വിവാഹമെന്ന കൂദാശയെക്കുറിച്ചാണ്. നമ്മുടെ അധ്യായത്തിൻ്റെ പേര് ഉത്തമ കുടുംബം. എന്താണ് ഉത്തമ കുടുംബം? ആദ്യം ഈ ലോകത്ത് എപ്പോഴാണ് ഒരു കുടുംബം ഉണ്ടായത്? ആർക്കെങ്കിലും പറയാമോ? നിങ്ങളുടെ അച്ഛനും അമ്മയും വിവാഹിതരാകുന്നതിന് മുൻപ് അവർ രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വന്നു. അവിടെയും രണ്ട് അച്ഛനും അമ്മയും. നിങ്ങളുടെ അച്ഛന് ഒരച്ഛനും അമ്മയും, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരച്ഛനും അമ്മയും. അങ്ങനെ രണ്ട് കുടുംബങ്ങൾ. അവരും അവർക്ക് മുൻപേ ഇതേപോലെ തന്നെ മാതാപിതാക്കൾ, മാതാപിതാക്കൾ അവർക്ക് മുൻപേ മാതാപിതാക്കൾ. അങ്ങനെ മാതാപിതാക്കളുടെ ഒരു ശൃംഖല തന്നെയുണ്ട്. അപ്പോൾ എപ്പോഴാണ് ആദ്യം ഒരു കുടുംബം ഉണ്ടായത്? അതിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കും നിങ്ങൾക്കറിയില്ല അല്ലേ? ആദ്യത്തെ കുടുംബം ആരൊക്കെയാണ് ആദ്യത്തിലെ കുടുംബത്തിലെ അംഗങ്ങൾ അറിയാം? ആ പറയൂ, നിങ്ങൾക്കറിയാം. നമ്മുടെ പൂർവ മാതാപിതാക്കൾ എന്ന് നമ്മൾ അവരെ പറയും. ആരൊക്കെയാണ്? ആദവും ഹവ്വായും. അവരെ ആരാണ് സൃഷ്ടിച്ചത്? ആ ദൈവമാണ് അവരെ സൃഷ്ടിച്ചത്. അവരെങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവം ഈ ലോകത്തിലുള്ള എല്ലാം സൃഷ്ടിച്ചു അല്ലേ? നമുക്കറിയാം. എന്താ? ആകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു, കടൽ സൃഷ്ടിച്ചു, കര സൃഷ്ടിച്ചു, എന്താണ് ചെറിയ നദികൾ സൃഷ്ടിച്ചു, വൃക്ഷങ്ങൾ സൃഷ്ടിച്ചു, പുല്ല് സൃഷ്ടിച്ചു, പുൽച്ചാടി സൃഷ്ടിച്ചു, കുഞ്ഞു 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 ജീവികളെ സൃഷ്ടിച്ചു, മൃഗങ്ങളെ സൃഷ്ടിച്ചു, വന്യമൃഗങ്ങളെ സൃഷ്ടിച്ചു. അങ്ങനെ എല്ലാം 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 ദൈവം സൃഷ്ടിച്ചു. ആ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അവയൊക്കെ പരിപാലിക്കാൻ ദൈവം ദൈവത്തിൻ്റെ അതേ രൂപത്തിൽ ഒരു കുഞ്ഞു മനുഷ്യനെ സൃഷ്ടിച്ചു. എവിടെ നിന്നാണ് ആ മനുഷ്യൻ ഉണ്ടായത്? ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എവിടെ? മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യനെ, എന്താണ് മനുഷ്യൻ്റെ രൂപം, ഇങ്ങനെ മണ്ണിൽ നിന്നുണ്ടാക്കിയെടുത്തു. മറ്റ് ജീവജാലങ്ങളെല്ലാം ഉണ്ടാകട്ടെ, കരയുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, കരയുണ്ടായി. ദൈവത്തിന് ഭയങ്കര സന്തോഷമായി. കടലുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, കടലുണ്ടായി. കടലിനെയും കരയെയും തമ്മിൽ വേർതിരിക്കട്ടെ എന്ന് ദൈവം പറയുന്നു, അത് രണ്ടും വേർതിരിഞ്ഞ് പ്രത്യേകം പ്രത്യേകം നിന്നു. ഇതൊക്കെ കണ്ട് ദൈവത്തിന് ഭയങ്കര സന്തോഷമുണ്ടായി. ആ എല്ലാ സൃഷ്ടികർമ്മത്തെയും നിയന്ത്രിക്കാനും പരിപാലിക്കാനും വളർത്താനുമായി ദൈവം ഒരു കുഞ്ഞു മനുഷ്യനെ സൃഷ്ടിച്ചു ആദ്യം. ആ മനുഷ്യൻ്റെ പേരാണ് എന്ത്? ആദം. എന്നിട്ട് ആ മനുഷ്യൻ്റെ മൂക്കിലേക്ക് ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ശ്വാസം ഊതി. അങ്ങനെ ദൈവത്തിൻ്റെ അംശം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ജീവൻ മനുഷ്യനിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് ശരീരമുണ്ട്, അതുപോലെ തന്നെ ദൈവം നൽകിയ ആത്മാവുമുണ്ട്. ശരീരം മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ചൈതന്യവുമായി, ദൈവത്തിൻ്റെ ജീവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടും നൽകിയതാരാ? ദൈവമാണ്. ദൈവം മണ്ണിൽ നിന്ന് നമ്മളെ, നമ്മുടെ ആകൃതി, മനുഷ്യൻ്റെ ആകൃതി മണ്ണുകൊണ്ട് ദൈവം ഉണ്ടാക്കി. ഉണ്ടാക്കിയിട്ട് ദൈവം ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ വായു, ദൈവത്തിൻ്റെ ജീവൻ ദൈവം മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി. അങ്ങനെ മനുഷ്യന് ജീവനുണ്ടായി. അപ്പോൾ നമുക്ക് ആത്മാവുണ്ട്, ശരീരമുണ്ട്. നമ്മുടെ ശരീരം മരിക്കുമ്പോൾ എവിടെ പോകും? മണ്ണിലേക്ക് തന്നെ. എവിടെ നിന്നാണോ ദൈവം എടുത്തത് അവിടത്തേക്ക് തന്നെ തിരിച്ചു പോകും. നമ്മുടെ ആത്മാവ് എവിടെ പോകും? എവിടെ നിന്നാണോ ഈ ആത്മാവ് വന്നത് അങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ നമ്മുടെ ആത്മാവ് എവിടെ പോകും? നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും.
ആദ്യം കുടുംബം എപ്പോഴാണ് ഉണ്ടായത്? ഇങ്ങനെ ആദത്തെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം നോക്കി ആദം എന്തൊക്കെ ചെയ്യുന്നു. അവൻ ഓരോരുത്തരെ ഓരോ മൃഗങ്ങളെയൊക്കെ വിളിച്ച് അതിൻ്റെ അടുത്തൊക്കെ പോയി ഓരോ മൃഗത്തിന് പേരിട്ടു, വൃക്ഷങ്ങൾക്കൊക്കെ പേരിട്ടു, ഫലങ്ങൾക്ക് പേരിട്ടു. അങ്ങനെ അവൻ ഓരോന്നിനും പേരുകളൊക്കെ ഇട്ടു. എന്നിട്ട് അവൻ ഇനി ഒന്നും ചെയ്യാനില്ല. അവനാകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട ദൈവം അവന് തക്കതായ ഒരു ഇണയെ നൽകി. അതാണ് ആര്? ഹവ്വ. ശരിയാണ്, അതാണ് ഹവ്വ. അങ്ങനെ ആദത്തിന് വേണ്ടി, ആദത്തിന് സന്തോഷത്തോടെ ഇരിക്കാൻ, ആദത്തിന് സ്നേഹത്തോടെ ജീവിക്കാൻ ദൈവം നൽകിയ സമ്മാനമാണ് ഹവ്വ. അങ്ങനെ ആദത്തെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു. അതാണ് ആദ്യത്തെ വിവാഹം. അങ്ങനെ ഭൂമിയിൽ ആദ്യത്തെ വിവാഹം നടന്നു. ആരൊക്കെയാണ് ആദ്യം വിവാഹിതരായവർ? ആദവും ഹവ്വയും. ആദം ഹവ്വയെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? ഇവൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. എന്നോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളാണ് എൻ്റെ ഭാര്യ. എൻ്റെ അസ്ഥിയുടെ അസ്ഥി, എൻ്റെ ഉള്ളിൻ്റെ ഉള്ള്, എൻ്റെ ചങ്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ആര്? ആദത്തിന് ഹവ്വ. ഇതാണ് ഈ ലോകത്ത് നടന്ന ആദ്യ വിവാഹം. എന്നിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്തു പറഞ്ഞാണ് ദൈവം അനുഗ്രഹിച്ചത്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകാൻ, ഞാൻ മക്കള്, ഒരുപാട് മക്കളുണ്ടായി ഈ ലോകത്ത് മക്കളെ കൊണ്ട് നിറയ്ക്കാൻ ദൈവം മനുഷ്യരെ അനുഗ്രഹിച്ചു. ആദത്തെയും ഹവയെയും സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവാൻ ദൈവം പറഞ്ഞ് അനുഗ്രഹിച്ചു. നമുക്കൊരു വചനഭാഗം പഠിക്കാം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായ ഇണയെ ഞാൻ നൽകും. ഉൽപ്പത്തി പുസ്തകം 2:18. ഒരു വചനം ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കണ്ടേ? ഉൽപ്പത്തി പുസ്തകം 2:18 എന്താണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ആര് പറഞ്ഞതാണ്? ദൈവം പറഞ്ഞതാണ്. അങ്ങനെ അതിനുശേഷം ഓരോ കാലത്തും മനുഷ്യർക്ക് എന്താണ്, സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം ഓരോ സമയത്ത് തക്കതായ ഇണയെ നൽകി കുടുംബം പരിപാലിച്ച് ഇന്ന് നമുക്ക് നല്ല മാതാവിനെയും പിതാവിനെയും നൽകിയിരിക്കുന്നു. നമുക്ക് മാതാപിതാക്കളെ നൽകിയത് ആരാണ്? ദൈവമാണ്. വിവാഹം സ്ഥാപിച്ചത് ആരാണ്? ദൈവമാണ്. ആദ്യം നടന്ന വിവാഹം ഏതാണ്? ആദത്തിൻ്റെയും ഹവ്വയുടെയും വിവാഹമാണ് ആദ്യം നടന്നത്. ഇതൊക്കെ കണ്ട് ദൈവം സംതൃപ്തനായി അല്ലേ? ദൈവത്തിന് ഈ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ദൈവത്തിന് സംതൃപ്തി ഉണ്ടായി. അപ്പോൾ നമ്മുടെ കുടുംബത്തെ കാണുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന വികാരം എന്താണ്? സന്തോഷമാണ്. നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ, നിങ്ങളുടെ മാതാപിതാക്കളെ കാണുമ്പോൾ ദൈവത്തിന് എന്തുണ്ടാകും? സന്തോഷമുണ്ടാകും. നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ സന്തോഷമുണ്ടാകും അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. വീട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, സന്തോഷമുണ്ടെങ്കിലും അച്ഛനും അമ്മയും നമ്മളെ തീയിൽ തൊടരുത്, കറണ്ടിൽ തൊടരുത്, ഹാൻഡ് ബോക്സ് കൈകാര്യം ചെയ്യരുത്, ഗ്യാസ് കത്തിക്കരുത് എന്നൊക്കെ പറയും അല്ലേ? അങ്ങനെ ചില നിയന്ത്രണങ്ങൾ. എന്തിനാണ് നിയന്ത്രണങ്ങൾ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി. അങ്ങനെ നമുക്ക് നല്ലതിന് വേണ്ടിയാണ് നമ്മുടെ മാതാപിതാക്കൾ ചില വിലക്കുകൾ വയ്ക്കുന്നത്, നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്. അങ്ങനെ ദൈവവും തുടക്കത്തിൽ ആദവും ഹവ്വയും ജീവിച്ചിരുന്ന ആ പറുദീസയിൽ ചില വിലക്കുകൾ വച്ചിരുന്നു. നമുക്കറിയാം അതിലൊരു വിലക്കാണ് എന്ത്? ആ പറുദീസയുടെ നടുക്ക് ഉണ്ടായിരുന്ന വൃക്ഷത്തിൽ നിന്ന് ആ അറിവിൻ്റെ വൃക്ഷം, അത് തന്നെ അറിവിൻ്റെ ഫലം ഭക്ഷിക്കരുത്. പക്ഷേ പിശാച് അവരെ പറ്റിച്ചു. അവർ രണ്ടുപേരും
അറിവിൻ്റെ ഫലം ഭക്ഷിച്ചു, പർദീസയിൽ നിന്ന് ദൈവം വരെ പുറത്താക്കി അല്ലേ. എന്നിട്ട് പിന്നെ ഈശോ വന്നു, ഈശോ എല്ലാ പാപങ്ങൾക്കും വേണ്ടി പരിഹാരം ചെയ്ത് വീണ്ടും നമുക്ക് ആ പർദീസ അനുഭവം നൽകി. ഈ പർദീസ അനുഭവം ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്ന, ദൈവം നമ്മുടെ കൂടെ നടക്കുന്ന അനുഭവം ഉള്ള ഒരിടമാണ് എവിടെ? നമ്മുടെ ഭവനം. ദൈവം നമ്മളോടൊപ്പം വസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഭവനം. നമ്മുടെ മാതാവും പിതാവും നമ്മളും ഒക്കെ അടങ്ങുന്ന നമ്മുടെ കുടുംബം. ആ കുടുംബത്തിലെ സന്തോഷം കാണുമ്പോൾ ദൈവം സംതൃപ്തനാവും. അതുകൊണ്ട് നമ്മുടെ കൊച്ചു കൊച്ചു മാതാപിതാക്കൾ നൽകുന്ന കൊച്ചു കൊച്ചു നിയന്ത്രണങ്ങൾ അതേപോലെ പാലിക്കാൻ നമ്മൾക്ക് ബാധ്യതയുണ്ട്. അന്ന് ദൈവം ആദത്തെയും ഹവയെയും നിയന്ത്രിച്ചതുപോലെ ഇന്ന് മാതാപിതാക്കൾ നമ്മളുടെ നന്മയ്ക്കായി പറയുന്ന ചില നിയന്ത്രണങ്ങൾ പാലിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ നല്ല കുട്ടികളായി ജീവിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് നല്ല കുട്ടികളായിട്ട് ജീവിക്കണം, നമുക്ക് പരദീസ അനുഭവത്തിൽ ജീവിക്കണം, നല്ല ഉത്തമ കുടുംബമായി നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. എല്ലാ അനുഗ്രഹ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ദൈവത്തിനോട് നന്ദി പറയണം, പ്രാർത്ഥിക്കണം, എപ്പോഴും ഈശോയോട് സംസാരിക്കണം. പഠിക്കുമ്പോൾ, കളിക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഈശോയോട് നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തയിൽ ഈശോ ഉണ്ടാവണം. ഇതെല്ലാം തന്നത് ദൈവമാണ്. ഇതിൽ കൂടുതൽ തരാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ഭവനത്തിൽ നമ്മളോട് ഒപ്പമുള്ളത്. ദൈവം നൽകിയ അച്ഛനും അമ്മയും ഒരു കൂദാശയിലൂടെയാണ് അവരൊന്നായത്. അത് വിവാഹമെന്ന കൂദാശയിലൂടെയാണ്. ഇവിടെ ദൈവം വസിക്കുന്ന ആലയമാണ് ദേവാലയം പോലെ തന്നെ ഭവനവും. അവിടെ അതുകൊണ്ട് തെറ്റായ കാര്യങ്ങളൊന്നും സംഭവിക്കരുത്. സംഭവിക്കാതിരിക്കാൻ എല്ലാവർക്കും, ചെറുതും ചെറിയ ആൾക്കും വലിയ ആൾക്കും എല്ലാം ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് വീട്ടിൽ സ്നേഹവും സമാധാനവും നിലനിൽക്കാൻ, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ വളരാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, നന്ദി.